വെൽക്കം ബാക്ക് ടു എജി വാല 2.0. അപ്പൊ നമ്മുടെ ഓണപ്പരീക്ഷ കഴിഞ്ഞു, നമ്മൾ തിരക്കിട്ട ആ ഒരാഴ്ച കംപ്ലീറ്റ് കഴിഞ്ഞു, ഓണം സെലിബ്രേഷൻസ് കഴിഞ്ഞു, ഓണാഘോഷം കഴിഞ്ഞു സ്കൂളുകളിലും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും. നിങ്ങളുടേതായ കംപ്ലീറ്റ് ആഘോഷങ്ങൾ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുകയാണോ നമ്മൾ പ്ലസ് ടു കുട്ടികൾ? ആണോ? അല്ല, നമുക്ക് എന്ത് വരുന്നുണ്ട്? നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് എക്സാം വരുന്നുണ്ട്. അപ്പൊ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞ് നിങ്ങൾ ഇരിക്കുന്ന ഇപ്പൊ ഇന്നത്തോടുകൂടി സെപ്റ്റംബർ 1 ആണെന്ന്, ഇന്നത്തോടുകൂടി നിങ്ങളുടെ സെലിബ്രേഷൻസ് എല്ലാം അവസാനിക്കുകയാണ്. നിങ്ങൾ പ്ലസ് ടു ലൈഫിൽ ഓണം എക്സാം ഫസ്റ്റത്തെ എക്സാമും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ത് എക്സാമിനെ നോക്കാനായിട്ടാവണം? ഇമ്പ്രൂവ്മെന്റ് എക്സാമിനായിട്ട് വേണം. മറന്നുപോയ സ്റ്റുഡൻസിനെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മൾ ഇമ്പ്രൂവ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമ്മൾ പ്ലസ് ടു കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ചാൻസ്. എന്തിനാണ് നമുക്ക് പ്ലസ് ടുവിൽ മാർക്ക് കൂട്ടാനേ? നമുക്ക് പ്ലസ് ടു റിസൾട്ട് നല്ലൊരു റിസൾട്ട് ആകാൻ വേണ്ടിയുള്ള ലാസ്റ്റ് ചാൻസ് ആണ് ഇമ്പ്രൂവ്മെന്റ്. അപ്പൊ നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് എക്സാം സെപ്റ്റംബർ 25 സ്റ്റാർട്ട് ചെയ്യാണ്. അറിയാത്ത കുട്ടികൾ, ഓർമ്മയില്ലാത്ത സ്റ്റുഡൻസ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിനി ഓൺലി 25 ഡേയ്സ്. ഇന്ന് സെപ്റ്റംബർ 1 ആണ്. 25 നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇമ്പ്രൂവ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാർട്ട്സ് ഓൺ സെപ്റ്റംബർ 25 ആണ്. നമുക്കിനി 25 ദിവസമേ ഉള്ളൂ. 3 സബ്ജക്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവാം, 2 സബ്ജക്ട് ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ടാവാം, 1 സബ്ജക്ട് ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ടാവാം. നിങ്ങളെല്ലാവരും ഇമ്പ്രൂവ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് പാസ്സാവാനോ അല്ലെങ്കിൽ ഡബിൾ പാസ് ആവാനോ അതല്ലെങ്കിൽ A+ കിട്ടാനോ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാനോ ആയിരിക്കും. ഇതിലേതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ അത് നമുക്ക് അച്ചീവ് ചെയ്യണ്ടേ? ഇനി 25 ഡേയ്സല്ലേ ഉള്ളൂ. 1 മന്ത് ഉണ്ടോ? ഇല്ല, 1 മാസം എന്ന് പറയാനൊന്നുമില്ല. 2-3 ആഴ്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ 2-3 ആഴ്ചയിൽ നമുക്ക് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യണം. 1 വിഷയമാണെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങണം, 2 വിഷയമാണെങ്കിലും ഫുൾ മാർക്ക് വാങ്ങണം, 3 വിഷയമാണെങ്കിലും നമുക്ക് എന്ത് വേണം? A+ വാങ്ങണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം ട്രൈ ചെയ്യേണ്ട സമയം വന്നിരിക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റുകളായി തുടങ്ങി. ഇനിയൊന്നും നമുക്ക് സമയം കൈവിട്ട് കളയാനൊന്നുമില്ല. നമ്മുടെ ഈ ഒരു കയ്യിൽ പിടിച്ചിരിക്കണം നമ്മളെ ടൈം എന്ന് പറയുന്നത്. എന്തിനാണ് ഇമ്പ്രൂവ്മെന്റ്? ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടോളൂ. കാരണം എന്താ, പിന്നീട് നമുക്ക് മാർച്ചിൽ നോക്കിയാൽ മതി അല്ലേ. അപ്പൊ മെല്ലെ മെല്ലെ ടൈം എടുത്ത് നമുക്ക് +2 പഠിക്കാം. നമ്മൾ എന്തുകൊണ്ടാണ് +1 ഇമ്പ്രൂവ്മെന്റ് ഇത്രയും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് എല്ലാവരും പറയുന്നത്? +1 നിങ്ങൾ കഴിഞ്ഞു, +1 റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായി, ഓ ഇത് അത്ര പെട്ടെന്ന് മാർക്ക് വാങ്ങാൻ പറ്റുന്ന സബ്ജക്റ്റ് ഒന്നല്ല, അതുകൊണ്ട് തന്നെ ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് ഞാൻ ഒന്നും കൂടി പഠിച്ചോളാം. എനിക്കിപ്പോൾ മനസ്സിലായി +1 എനിക്ക് കുറവാണ് മാർക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ടാവാം. ആ ഇമ്പ്രൂവ്മെന്റിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവരും നിങ്ങളോട് പറയും. നിങ്ങളെ ടീച്ചേഴ്സ്, നിങ്ങളെ സ്റ്റുഡൻറ്റ്, നിങ്ങളെ പാരൻസ്, എന്തിനാ ഈവൻ നിങ്ങളുടെ ട്യൂഷൻ എടുക്കുന്ന കുട്ടികളായിക്കോട്ടെ, നമ്മളായിക്കോട്ടെ, ഇപ്പം നമ്മൾ യൂട്യൂബേഴ്സ് ആണ്, യൂട്യൂബ് എഡ്യൂക്കേഷണൽ ചാനലാണ്. അപ്പം നമ്മൾ നിങ്ങളോട് പറയുന്നത് എല്ലാവരും നല്ല രീതിയിൽ +1 ഇമ്പ്രൂവ്മെന്റിൽ നല്ല മാർക്ക് വാങ്ങണം. ബിക്കോസ് ദ +2 കൊമേഴ്സ് ഈസ് വെരി വെരി ഡിഫിക്കൾട്ട്. നിങ്ങൾക്ക് +2 എക്സാം പേപ്പർ നോക്കിയാൽ അറിയാം. നിങ്ങൾ ഓണപ്പരീക്ഷ ചെയ്തതിൻ്റെ ആ ഒരു വെളിച്ചത്തിലല്ല പറയുന്നത്. നമ്മൾ ഓണപ്പരീക്ഷയ്ക്ക് 1-2 ചാപ്റ്റേഴ്സ് നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മളെ ഫൈനൽ എക്സാമിന് ഒരു മുക്ക് കംപ്ലീറ്റ് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ വർഷങ്ങൾ തോറും കുറേ സ്റ്റുഡൻസിനെ കണ്ടുകണ്ട് വരുന്നതാണ്. കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് പേര് സെയിൽ എക്സാമിന് നമുക്ക് വന്നിരുന്നു. നമുക്ക് ഇമ്പ്രൂവ്മെന്റിന്റെ ക്ലാസ്സിൽ അവർ ഇമ്പ്രൂവ്മെന്റ് പോലും ശരിക്കും പഠിക്കാതെ +2 ഫീലായി. +2 അവർ നല്ല മാർക്ക് വാങ്ങുന്നു നോക്കി പഠിക്കും. പക്ഷെ എന്താണ് +2 ഒരു ഡിഫിക്കൽട്ടും ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടാൽ തന്നെ നമ്മൾ വിചാരിക്കും +1 ഈസ് വെരി സിമ്പിൾ. അപ്പൊ ആ +1 നിങ്ങൾക്ക് 100-ൽ 100 മാർക്ക് വാങ്ങിയാലും അത്രയും നല്ലതാണ്. സോ +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും എനിക്കിപ്പോ പഠിക്കണം മിസ് 25 ഡേയ്സല്ലേ ഉള്ളൂ, എനിക്ക് പറ്റും, 3 വിഷയമുള്ളവർക്ക് 10 ദിവസം വെച്ച് പഠിക്കാം, 5 ദിവസം വെച്ച് പഠിക്കാം, 1 വീക്ക് 1 സബ്ജക്റ്റിന് കൊടുക്കാം. പക്ഷേ നമുക്ക് ഇതാണ് നല്ലത്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇത് പഠിക്കൂ, ഇത് വരും, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നതൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാൻ ആരുമില്ലാതിരിക്കുകയാണോ? അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് അക്കൗണ്ടൻസിയാണ്. അക്കൗണ്ടൻസിയിലെ 8 മാർക്കിൻ്റെ ചോദ്യം ഏതാ മിസ്സേ, എങ്ങനെയാണത് അപ്പിയർ ചെയ്യുക, നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും എന്നൊക്കെ ബുദ്ധിമുട്ടിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് എങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എജു വാലറ്റ് 2.0 എന്ന് പറഞ്ഞ നമ്മുടെ ചാനല് നിങ്ങൾക്ക് വേണ്ടി ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. കുറേ കുട്ടികൾക്ക് അറിയാം, കുറേ പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും കുട്ടികൾ അറിയാതെ, ഓ അതൊന്നും വേണ്ട, അതിൻ്റെ കാര്യമില്ല, ഇമ്പ്രൂവ്മെൻ്റ് അല്ലേ എന്ന് വെച്ചാൽ സില്ലി മാറ്ററായിട്ട് വിടുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1 സബ്ജക്റ്റിലെ 10 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ 10 ചാപ്റ്ററും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും.
10 ചാപ്റ്ററിന് പുറമേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് ചെയ്യും. നിങ്ങൾക്ക് എക്സാമിന് വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളെ കയ്യിലേക്ക് ഞങ്ങൾ തരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ജുവാല 2.0 കൊമേഴ്സ് കുട്ടികളാണ്, കൊമേഴ്സ് ബാച്ചിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലിൽ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇംപ്രൂവ്മെന്റ് ഓൺലൈൻ ക്ലാസ്സസ് ആണ്. പ്ലസ് വണ്ണിലെ ഇംപ്രൂവ്മെന്റ് എക്സാമിന് നിങ്ങൾ നേരിടാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഇംപ്രൂവ്മെന്റ് ഓൺലൈൻ ക്ലാസ് ആണ്. നമ്മൾക്ക് നമ്മുടെ ഈ ഒരു ചാനൽ കണ്ട്, നമ്മളെ ക്ലാസ്സുകളെല്ലാം കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണ്, ഞങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. പെർ സബ്ജക്ട് 500 rupees ആണ് പെർ സബ്ജക്ട്. നമ്മൾ കഴിഞ്ഞ മന്ത് ലാസ്റ്റ് തുടങ്ങിയെങ്കിലും കൂടി നമ്മൾ 1 monthനൊന്നല്ല ഈ ഒരു 500 rupees വാങ്ങുന്നത്. ഇംപ്രൂവ്മെന്റ് കോഴ്സ് കഴിയുന്ന അന്ന് വരെ നമുക്ക് ഈ ഒരു ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ ചാനലിന്റെ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസിന്റെയും നമ്മുടെ സൂമിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. സോ നമ്മുടെ ക്ലാസ്സിന്റെ ആ ഒരു പ്രത്യേകത, നമ്മളിപ്പോൾ 500 rupees നിങ്ങളുടെ കയ്യിൽ നിന്നൊരു സബ്ജക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ഡെയിലി ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടായിരിക്കും, ഡെയിലി ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 30 minutes ഒക്കെ ഉള്ളൂ, നമ്മളത് എക്സാം അടുക്കും തോറും 1 hour ആക്കി കൂട്ടി കൂട്ടി വരും. റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, PDF നോട്ട് ഉണ്ടായിരിക്കും. നമ്മൾ എക്സാം ടോപ്പിക്സ് ആണ് നന്നായി കവർ ചെയ്യുക. ഈച്ച് ആൻഡ് എവറി ചാപ്റ്റർ വിൽ എക്സ്പ്ലെയിൻ ടു യു, എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ എബൌ ക്വസ്റ്റ്യൻ പേപ്പർ, 10 question paper മുകളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചാനലിലൂടെ നമ്മുടെ ഈ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 10 question paper നമ്മൾ ആൻസർ ചെയ്ത് അവർക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്ന അത്രയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒപ്പം തന്നെ അവസാനത്തെ ആ ഒരു വീക്ക്, ഇപ്പം 25th ആണ് നമ്മുടെ എക്സാം എങ്കിൽ 20-25 അല്ലെങ്കിൽ 18-25 വരെ നമ്മൾ കംപ്ലീറ്റ് റിവിഷൻ ആയിരിക്കും. എല്ലാ ചാപ്റ്ററും റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിക്കുക, ഇത് പഠിക്കുക, അത് പഠിക്കുക, എല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കവർ ചെയ്യുന്നതാണ്. സോ ഇതുവരെ അറിയാത്ത കുട്ടികൾ, ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിനെ കുറിച്ച് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മുടെ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ആണ്, കൊമേഴ്സ് കുട്ടികൾക്കാണ്. നമ്മൾ സൂമിലാണ് ക്ലാസ് എടുക്കുക, 500 rupees ആണ് പെർ സബ്ജക്ട്. സമയം ഇനി കളയാനില്ല. നിങ്ങളോട് പറയാനുള്ളത്, നമുക്കിനി ടൈം ഇല്ല, ടൈം കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റ് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിന് കിട്ടിയിരിക്കും. സോ ആർക്കെങ്കിലും വേണം, ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ പ്ലീസ് കോൺടാക്ട് 7907664613, 7025141438. ഇംപ്രൂവ്മെന്റ് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതിലായിട്ട് ബന്ധപ്പെടുക. വേഗം അഡ്മിഷൻസ് ഗ്രാബ് ചെയ്യാൻ നോക്കുക, കാരണം ഇനിയുള്ള 25 days നമ്മൾ ഓൺലി ഫോർ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സസ്, ഇംപ്രൂവ്മെന്റ് സ്റ്റഡി. നിങ്ങൾ ആ ഒരു മാസം മാത്രം കഷ്ടപ്പെട്ടാൽ മതി, ഈ ഒരു മന്തിൽ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഡെഫിനറ്റ് ആയിട്ട് കിട്ടിയിരിക്കും. ഇത് നിങ്ങൾ പ്ലസ് ടു ലൈഫിലെ എൻറ്റയർ മാർക്കിൻ്റെ ഹാഫ് പോർഷൻ ആണ്. അത് മനസ്സിലാക്കുക. പ്ലസ് ടുവിൽ എനിക്ക് 100 mark ആണെങ്കിൽ അതിൽ പകുതി മാർക്ക് നിങ്ങൾ പ്ലസ് വണ്ണിൽ വാങ്ങിയതാണ്. സോ പ്ലസ് വണ്ണിൽ മുഴുവൻ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്ലസ് ടു നല്ലൊരു സ്കോർ കിട്ടുള്ളൂ. സോ എവ്രി വൺ പ്ലീസ് ഇൻഫോം യു ആൻഡ് ഡീറ്റെയിൽസ്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.